السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله وسلم على خير خلقه محمد الذي بلغ الرسالة وأدى الأمانة ونصح الأمة وكشف الله به الغمة، وعلى آله وأصحابه الغر الميامين ومن اتبعوهم بإحسان إلى يوم الدين، أما بعد. أعوذ بالله من الشيطان الرجيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. പ്രിയമുള്ള വേദിയിലെ ഈ നാട്ടിലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് സജീവമായി നേതൃത്വം കൊടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരും സജീവ പ്രവർത്തകരുമായ മഹൽ വ്യക്തിത്വങ്ങളെ, അതുപോലെ കുവൈത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഷബീർ നന്ദി, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഉപാധ്യക്ഷനും അതുപോലെ നമ്മുടെ എല്ലാ സ്ഥലത്തും വിശ്വത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പള്ളികളുടെ ആ വകുപ്പിൻ്റെ തന്നെ ചാർജുമുള്ള ഹാരിസ് ബിൻ സലീം, സദസ്സിലുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു വീട്ടിലേക്ക് വരുന്ന പ്രതീതിയാണ് എനിക്കുള്ളത്. കാരണം ഞാൻ കുവൈത്തിൽ എത്തിയ കാലം മുതൽ ഈ 2020 ദീർഘമായ എൻ്റെ കുവൈത്ത് ജീവിതം ഒരു ചേഞ്ചോടുകൂടി നാട്ടിലേക്ക്, ദീർഘസമയവും കുറച്ച് സമയം കുവൈത്തിലും എന്ന നിലക്കുള്ള ഒരു ചെറിയ മാറ്റം. അതുവരെ വരുന്നത് വരേക്കും ആ കുവൈത്തിൽ പല ഭാഗങ്ങളിൽ പരിചയപ്പെട്ട നന്ദി, കൊയിലാണ്ടി, കൊല്ലം സ്വദേശികൾ, പ്രത്യേകിച്ച് ഞാൻ കുവൈത്തിൽ എത്തിയ ഉടനെ തന്നെ എൻ്റെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും പലയിടത്തായി എന്നെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത് ഈ കൊല്ലം സ്വദേശികളാണ്. അപ്പം ഞാൻ പറയുന്നത് ഒരു നാട്ടിലേക്ക് വരുന്ന പ്രതീതിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് എൻ്റെ പഴയ സുഹൃത്തുക്കളെ ഇവിടെ വെച്ച് കാണാനും പരിചയങ്ങൾ പുതുക്കുവാനും സാധിച്ചു. ഇസ്ലാഹി പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ പുരോഗതി ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായി. അതിൽ ചെറിയ ഒരു പങ്കാളിത്തം വഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കൊയിലാണ്ടിയിലെ ഇർഷാദ് പള്ളി, അതുപോലെ ചെങ്കോട്ടുകാവിലെ പള്ളി, കൊല്ലത്തെ ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഉദ്ഘാടനം ചെയ്തതല്ല, അതിന് മുമ്പുള്ള പഴയ പള്ളി, അതുപോലെ പേരാമ്പ്ര അവിടെ ഉയർന്നു നിൽക്കുന്ന വലിയ ഒരു പള്ളി, അതുപോലെ ദീർഘകാലം ഹുസൈൻ സലഫിയുമായി ആദർശ പോരാട്ടം നടന്ന നാദാപുരത്ത് ഒരു വലിയ സ്ഥാപനം വന്നു. നിങ്ങളൊക്കെ അറിയുന്ന സ്ഥാപനമാണ് ജാമിയത്തുൽ ഫുർഖാൻ. ഇതൊക്കെ കുവൈത്തിൻ്റെ സംഭാവനകളാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിൽ ഞങ്ങൾ നോർത്ത് ജില്ല, സംഘടനാപരമായി ഇതിനെ വിളിക്കുന്നത് കോഴിക്കോട് നോർത്ത് ജില്ല എന്നാണ്. അപ്പോൾ ഈ നോർത്ത് ജില്ലയിലെ ഇസ്ലാഹി പ്രവർത്തനത്തിൻ്റെ ഒരു ജാഗരൂകമായ മുന്നേറ്റം, അപ്പം അതിലൊക്കെ ഒരു ചെറിയ ഒരംശമെങ്കിലും പങ്കാളിയാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സ്ഥാപനം ആര് നടത്തുന്നു എന്നതല്ല പ്രധാനം, അത് ഇസ്ലാഹി പ്രവർത്തനത്തിൻ്റെ, മുജാഹിദ് പ്രവർത്തനത്തിൻ്റെ, തൗഹീദിൻ്റെ പ്രവർത്തനത്തിനായി സ്ഥാപിക്കപ്പെട്ട ഭവനങ്ങളും സ്ഥാപനങ്ങളുമാണ്. അപ്പം അതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഇന്ന് ഇപ്പോൾ നിങ്ങൾ വിപുലീകരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട അൽ ഹിക്മ സെൻ്റർ, അതിൽ പ്രത്യേകം അതിനായി എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയ നമ്മുടെ സഹോദരൻ ഷബീർ നന്ദിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല
തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം പള്ളികൾക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പള്ളികൾ സ്ഥാപിക്കാൻ വേണ്ടി സ്ഥലം സംഭാവന ചെയ്യുന്നതും അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതുമൊക്കെ സ്വർഗപ്രവേശത്തിനുള്ള കാരണമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സഹോദരൻ സുബൈർ തന്നെയാണ് ഇതിനാദ്യമായി സ്ഥലം അനുവദിച്ചത് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിനും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സ്വീകാര്യമായ ഒരു സൽക്കർമ്മമായി അത് സ്വീകരിക്കുകയും പരലോകത്ത് അദ്ദേഹത്തിന് മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ഒരു പള്ളി അത് എപ്പോഴും നമ്മുടെ ദഅവത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ അനിവാര്യമായ അവിഭാജ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് പള്ളി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വരുമ്പോൾ മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഖുബാ എന്ന സ്ഥലത്ത് ഒരു പള്ളി സ്ഥാപിച്ചത്. ഇന്നിപ്പോൾ ഹജ്ജിന് ഉംറക്കൊക്കെ പോകുന്ന ആളുകളും അല്ലാത്ത നിലക്ക് അവിടെ സന്ദർശിക്കുന്ന ആളുകളുമൊക്കെ ആ പള്ളിയിൽ പോകും, അവിടെ നമസ്കരിക്കും ഒക്കെ ചെയ്യുന്ന നിങ്ങൾക്കറിയാം. അപ്പം ആ പള്ളി അവിടെ പള്ളി സ്ഥാപിച്ച് അവിടെ ആരാധന നടത്തി കുറച്ച് സമയം, ഏകദേശം ഒരു മാസത്തോളം കാലം നബി അവിടെ ജീവിച്ചതിന് ശേഷമാണ് മദീനയിൽ വന്നത്. മദീനയിൽ വന്നപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഥമ പരിഗണനയിൽ കൊടുത്തത് പള്ളി സ്ഥാപനമാണ്. അതുകൊണ്ട് അതിന് സ്ഥലം അന്വേഷിച്ചു. ആ സ്ഥലം അനാഥകളായ രണ്ട് കുട്ടികളുടേതാണെന്ന് മനസ്സിലാക്കി. അവർ വെറുതെ കൊടുക്കാൻ തയ്യാറായിട്ടും നബി അത് വില കൊടുത്ത് വാങ്ങണം എന്ന് നിർബന്ധ ബുദ്ധി കാണിച്ചു. അങ്ങനെ ആ മദീനയിലെ പള്ളി അവിടെ സ്ഥാപിക്കപ്പെട്ടു. ഇന്ന് ഒരു വലിയ മസ്ജിദ്, രണ്ട് ഹറമുകൾ എന്ന് നമ്മൾ പറയുന്ന മസ്ജിദ് നബവിയും മസ്ജിദുൽ ഹറാമും, അതിലാ മസ്ജിദ് നബവിയുടെ വിപുലമായ ആ വലിയ സംവിധാനം, അതിൻ്റെയൊക്കെ ഒരു ചെറിയ തുടക്കം അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സ്വന്തം ശരീരത്തിൽ കല്ലും മണ്ണും പേറി ഈത്തപ്പനായ ഓലകൾ കൊണ്ടുവന്ന് അങ്ങനെ ശമദാനങ്ങൾ നടത്തി അദ്ദേഹവും സഹാബത്തുമാണ് ആദ്യമായി ആ പള്ളി കെട്ടിപ്പടുത്തത്. അപ്പം എന്തിനാണ് ആദ്യമായി പള്ളി കെട്ടിപ്പടുക്കുന്നത്? അതാണ് ഇസ്ലാമിൻ്റെ കേന്ദ്രം. പള്ളികളാണ് ഇസ്ലാമിൻ്റെ കേന്ദ്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ പള്ളികൾ കേവലമായ ഒരു നമസ്കാരം നിർവഹിച്ച ആളുകൾ പിരിഞ്ഞു പോകുന്ന ഒരു സ്ഥലമായിരുന്നില്ല. നേരെ മറിച്ച് ആ പള്ളികളിൽ വെച്ചാണ് സഹാബത്തിന് നബി തർബിയത്ത് കൊടുത്തത്. ആ പള്ളികളിലാണ് പല രാജ്യങ്ങളിലെയും നിവേദക സംഘങ്ങൾ വന്ന് പ്രവാചകനെ കാണാമെന്നത്. അതുപോലെ രാജ്യത്തിൻ്റെ പല നയപ്രഖ്യാപനങ്ങളും നടത്തിയത് അവിടെ നിന്നാണ്. വളരെ വിഖ്യാതമായ യുദ്ധങ്ങൾക്ക് സൈനിക സന്നാഹങ്ങൾ ഒരുക്കുമ്പോൾ ആ സൈന്യങ്ങളെ തിരഞ്ഞെടുക്കാനും പ്രവാചകൻ പോകുന്നുവെങ്കിൽ അദ്ദേഹമാണ് ക്യാപ്റ്റൻ. അദ്ദേഹം യുദ്ധത്തിന് പോകാത്ത സരിയത്തുകളാണെങ്കിൽ സഹാബികളിൽ ആരെയെങ്കിലും നേതാവായി അമീറായി നിശ്ചയിച്ച് അങ്ങനെ സൈന്യത്തെ ഒരുക്കിയേക്കുന്ന കേന്ദ്രവും പള്ളികളാണ്. സകാത്ത് പ്രവർത്തനം നടക്കുന്നത് പള്ളികളിൽ വെച്ചാണ്. അതുപോലെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ നടക്കുന്നത് പള്ളിയിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ പള്ളികളുമായി ഹൃദയബന്ധമുള്ള ഒരു സഹോദരൻ, അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു തണലും കിട്ടാത്ത ഒരു ദിവസം അള്ളാഹു തണൽ കൊട്ടു കൊടുക്കുന്ന ഏഴാളുകളിൽ ഒരാളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. ഷാബുൻ ഖൽബുഹു വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, പള്ളികളുമായി ഹൃദയങ്ങളെ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു സഹോദരൻ. മറ്റാർക്കും ഒരു തണലും നൽകാൻ കഴിയാത്ത, അള്ളാഹുവിൻ്റെ തണൽ മാത്രം ലഭിക്കുന്ന ആ അത്യധികം വിഷമകരമായ ആ ദിവസം അള്ളാഹുവിന് തണൽ ലഭിക്കുന്ന ഏഴാളുകളിൽ ഒരാളാണ് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. അപ്പൊ പള്ളികളുമായി ഹൃദയബന്ധം എന്ന് പറയുമ്പോൾ ആ പള്ളികൾ, അതിന് സ്ഥലം വാങ്ങൽ, അവിടെ ഒരു നല്ല ഒരു പള്ളി ആരാധനയ്ക്ക് വേണ്ടി കെട്ടിയുയർത്തൽ, കെട്ടിയുയർത്തി പള്ളിയെടുത്ത് പോന്നാൽ പോരാ, അത് പരിപാലിക്കൽ, അത് വൃത്തിയാക്കൽ, അതിലെ ഇമാമത്തും അതിലെ ജമാഅത്തും നമസ്കാരങ്ങളും നോമ്പുതുറകളും ക്ലാസുകളും ഇൽമിയായ ക്ലാസുകളും തജ്വീദ് ക്ലാസുകളും ഇഫ്ദ് ക്ലാസുകളും, ഇങ്ങനെ എന്തെല്ലാം നശാത്തുകളാണ്, എന്തെല്ലാം ആക്ടിവിറ്റീസാണ് ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതുകൊണ്ട് പള്ളികളുമായി എപ്പോഴും ബന്ധം സ്ഥാപിക്കുന്നവർ, ഇന്നമാ യഅമുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വ അഖാമ സ്സലാത്ത വ ആത സക്കാത്ത വ ലം യഖ്ഷ ഇല്ലല്ലാഹ് അസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയുടെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത്, അല്ലാഹുവിൻ്റെ ഭവനങ്ങൾ പരിപാലിക്കുന്നത് അത് ജനവാസപ്രദമായി മനുഷ്യ സമ്പർക്കപ്രദമായി
എന്നും ജനകീയമാക്കി മാറ്റുന്നത് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന, കൃത്യമായ സമയങ്ങളിൽ നമസ്കാരം നിലനിർത്തുന്ന, സാമ്പത്തിക ബാധ്യതകൾ ശരിയായ നിലയ്ക്ക് നിർവഹിക്കുന്ന, പടച്ചോനെയല്ലാതെ വേറെ ആരെയും ഭയപ്പെടാത്ത, വലം യക്ഷയില്ലല്ലാ, ആരെയെങ്കിലും പേടിക്കുന്നുവെങ്കിൽ അള്ളാഹനെയാണ് പേടിക്കുന്നത്, വേറെ ആരെയും പേടില്ല. അങ്ങനെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ആളുകൾക്കുള്ളതാണ്, അവർക്കുള്ളതാണ് പള്ളി. അവരാണ് പള്ളി പരിപാലിക്കേണ്ടത്. അസാ ഉലായിക യകൂനു മിനൽ മുഹ്തദീൻ, അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ സന്മാർഗം ലഭിച്ച യഥാർത്ഥ ദാസന്മാരായേക്കാം. അങ്ങനെയുള്ള ആ പള്ളികൾ, അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന കേന്ദ്രങ്ങളാണ്. ദുഃഖകരമെന്ന് പറയട്ടെ, നമ്മുടെ പല പ്രദേശങ്ങളിലുമുള്ള പള്ളികളിൽ അപ്പുറത്തോ ഇപ്പുറത്തോ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നു. ഇപ്പോ ഞാൻ കോഴിക്കോട് ഒരു പള്ളിയിലാണ് ഖുതുബ പറയുന്നത്. ഞാൻ ആ പള്ളിയിലേക്ക് എപ്പോഴും പോകുമ്പോൾ ഈ ഷെയ്ഖിന്റെ ജാറത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതൊരു പള്ളിയാണ്, പക്ഷേ ആ പള്ളിയേക്കാൾ കൂടുതൽ അവിടെ ആളുകൾ വരുന്നത് ഈ ഷെയ്ഖിന്റെ ജാറം കാണാനും, അവിടെ മൂടാനും, അവിടെ നേർച്ചയർപ്പിക്കാനും, അവിടെ ദുആ ഇരക്കാനും, അവിടെ തവാഫ് ചെയ്യാനുമാണ്. വളരെ ഭംഗിയായി പെയിന്റ് അടിച്ച് വൃത്തിയായി കാത്തു സൂക്ഷിച്ചിട്ടുള്ള ആ ഷെയ്ഖിന്റെ പള്ളിയിലെ ജാറം, അവിടെ പള്ളിയല്ല പ്രധാനം, ജാറത്തിനാണ്. സഹോദരന്മാരെ, ഒരു നിലക്കും അള്ളാഹു പൊറുക്കാത്ത പാപം ശിർക്ക്, ഏറ്റവും പച്ചയായ ശിർക്ക്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും അവനെ മാത്രം ഇലാഹായി അംഗീകരിക്കുകയും ചെയ്യുന്ന മുവാഹിദുകൾക്കുള്ളതാണ് പള്ളി. പക്ഷെ ആ പള്ളി പരിസരങ്ങളിൽ ഏതെങ്കിലും ഒരാളെ മറമാടി, എന്നിട്ട് അയാൾ ഷെയ്ഖാണെന്ന് പേരിട്ട് ആ കബറുകൾ കെട്ടിപ്പൊക്കിയതിന് ചായം പൂശി, പച്ചപ്പുതപ്പുകൾ പൊതിപ്പിച്ച്, ചന്ദനത്തിരികൾ കത്തിച്ച്, എണ്ണ ഒഴിച്ച് അവിടെ എല്ലാവിധ ശിർക്കും കൂത്താട്ടങ്ങളും, അവിടെ ഒരു പ്രശ്നവുമില്ല. പെണ്ണുങ്ങൾ കടന്നു വരുന്നതിന് ഒരു നിയന്ത്രണവുമില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഒരു പള്ളി വന്നാൽ ഹറാം. അതുകൊണ്ട് അവർക്ക് വരാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്ന ഒരു സൗകര്യം, അത് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന് സമ്മർദ്ദം കൊണ്ടുണ്ടായതാണ്. സുന്നികളുടെ ഔദാര്യം കൊണ്ടുണ്ടായതല്ല. സുന്നിപ്പള്ളികളുടെ പരിസരങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രം നമസ്കാരത്തിന്റെ സൗകര്യമുണ്ട് എന്ന് പറയുന്ന ഒരു മറ അല്ലെങ്കിൽ ഒരു ചെറിയ റൂം, അതുണ്ടായത് മുജാഹിദികളുടെ സമ്മർദ്ദത്തിൽ നിന്നാണ്. കാരണം ഒരുപാട് ആളുകൾ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പള്ളിയിൽ വരാൻ ഉദ്ദേശിക്കുന്നു, പള്ളിയിൽ അവർക്ക് പ്രാർത്ഥിക്കണം. അപ്പോ അതിന് സൗകര്യപ്പെടുത്താത്ത പള്ളിയിൽ പ്രവേശിക്കുന്നത് തെറ്റാണെന്നും ഹറാമാണെന്നും ശിക്ഷ കിട്ടുന്ന കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട്, സഹോദരന്മാരെ, അങ്ങനെയുള്ള തെറ്റായ ഉപദേശങ്ങൾ സമൂഹത്തിന് കൊടുത്തുകൊണ്ട് പള്ളികളുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ, അവർക്ക് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതാല പുറത്തു കൊടുക്കുകയില്ല. അതുകൊണ്ട് മുജാഹിദുകളുടെ പള്ളികൾ തൗഹീദിന്റെ പള്ളികളാണ്. അവിടെ അല്ലാഹ് അല്ലാത്ത ഒരാളോടും വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. അവിടെ ഒരു ജാറവും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അവിടെ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും മരിച്ചാൽ ആ മരിച്ച ആളുകൾക്കുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് അയാളെ കബറിൽ വെച്ച് തസ്ബീഹ് ചൊല്ലി അയാളെ മറമാടുന്നു. അല്ലാതെ അയാളെ കബർ കെട്ടിപ്പൊക്കുകയോ അതിന് പ്രത്യേകമായ വർണ്ണ ചമയങ്ങൾ കൊണ്ട് ഭംഗി കൂട്ടുകയോ മോടി പിടിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. സാധാരണമായ ഒരു കബർ. അത് സൗദി അറേബ്യയിലെ രാജാവ് മരിച്ചാലും സാധാരണമായ കബർ, കുവൈത്തിലെ അമീർ മരിച്ചാലും സാധാരണക്കാരുടെ കബർ, നമ്മുടെ നാട്ടിലൊരു സാധാരണക്കാരൻ മരിച്ചാലും മുതലാളി മരിച്ചാലും ഒരേ രൂപത്തിലുള്ള കബർ. അത് അലങ്കരിക്കലോ അവിടെ കെട്ടിടമുണ്ടാക്കലോ ചായം പൂശലോ പച്ചപ്പൊതുപ്പൊട്ട് തുടലോ ഇതൊന്നും ഇസ്ലാമികമല്ല. അതൊക്കെ ഏതോ ആളുകൾ ഇസ്ലാമിലുണ്ടാക്കിയ വിദഅത്തുകളും ഷിർക്കി പ്രവർത്തനങ്ങളുമാണ്. അതുകൊണ്ട് നമുക്കതുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹനെ പേടിക്കുന്നവരാണ് പള്ളികൾ ഉണ്ടാക്കേണ്ടത്, അള്ളാഹനെ പേടിക്കുന്നവരാണ് പള്ളി പരിപാലിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. ഏറ്റവും പുണ്യകരമായ കാര്യം, മൻ ബനാ ലില്ലാഹി, മൻ ബനാ മസ്ജിദൻ ലില്ലാഹി ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനല്ലാഹു ലഹു ഫിൽ ജന്നതി മിസ്ലഹു. ഈ ഹദീസ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി, ആ പള്ളി വലിയ കെട്ടിടമാകണമെന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഒരു കാടപ്പക്ഷിയുടെ കൂട് പോലെ എന്നും ഒരു ഹദീസിൽ കാണാൻ കഴിയും. അത്രയും ചെറുതായ ഒരു കുടിൽ അള്ളാഹുവിനെ ആരാധിക്കാനും സ്തുതി ചെയ്യാനും വേണ്ടി ഒരാൾ പണിതിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല അതുപോലെയുള്ള ഒരു ഭവനം സ്വർഗത്തിൽ പണിതു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഏഴ് പ്രവർത്തനങ്ങൾ അത് ഈ ഭൂമിയിൽ വെച്ച് ചെയ്താൽ മരണപ്പെട്ടു പോയതിനു ശേഷവും അതിൻ്റെ പ്രതിഫലം ഖബറിൽ അവന് കിട്ടിക്കൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏഴ് കാര്യങ്ങൾ, സബ്ഉൻ യജ്രി ലിഅബ്ദി അജ്റഹുന്ന വഹുവ ഫീ ഖബ്രിഹി. ഏഴ് കാര്യങ്ങൾ, ആ ഏഴ് കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ
അതിന്റെ കൂലി അവൻ കബറിൽ കിടക്കുമ്പോൾ അവന് കിട്ടിക്കൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അജ്റുഹു ഫീ ഖബ്രിഹി ബഅദ മൗതിഹി, മരണശേഷം. മൻ അല്ലമ ഇൽമൻ, എന്തെങ്കിലും ഒരു അറിവ് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ, ഏതെങ്കിലും ഒരു സമൂഹത്തിന് ഇല്ലാത്ത ഒരു വിവരം, ഒരറിവ് ഏതെങ്കിലും ഒരാളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഇൽമ് പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ പേരിൽ അതിൻ്റെ ഗുണം അവൻ്റെ കബറിൽ അവനിൽ നൽകുന്നതാണ്. ആ അജ്ര നഹ്റൻ, ജനങ്ങൾക്ക് വെള്ളം കുടിക്കാനും ജലസേചനം ഉപയോഗിക്കാനും കുളിക്കാനും കുടിക്കാനും ചെടികൾ നനക്കാനൊക്കെ ആവശ്യമായി ധാരാളം വെള്ളം വേണമല്ലോ. അങ്ങനെ ആ വെള്ളത്തിന് സൗകര്യമുള്ള ഒരു ചെറിയ തോടോ ഒരു പുഴയോ അവൻ്റെ ചെലവിൽ അവൻ കീറി ഉണ്ടാക്കി. ഔ ഹഫറ ബിഹ്റൻ, ഒരു കിണർ കുഴിച്ചു കൊടുത്തു. ആ കിണറിൽ നിന്ന് ഒരുപാട് ആളുകൾ വെള്ളം മുക്കി കുടിക്കുന്നു. ആ വെള്ളത്തിൽ നിന്ന് മൃഗങ്ങൾക്കും പക്ഷിതലാദികൾക്കും എല്ലാം തന്നെ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളത് ഔ ഖർസ നഹ്ലൻ, അല്ലെങ്കിൽ ഒരു ഈത്തപ്പന. ഇനി അതുപോലെ നമുക്കതിന് തത്തുല്യമായ ഇവിടുത്തെ തെങ്ങോ മരമോ മനുഷ്യർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി അങ്ങനെ ഒരു ഈത്തപ്പന തട്ടിപ്പിടിപ്പിച്ചാൽ, ഔ ബനാ മസ്ജിദൻ, അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിച്ചാൽ, ഔ വറസ മുസ്ഹഫൻ, ഒരു കുറച്ച് അവനവൻ്റെ അധ്വാനത്തിൻ്റെ പണം ചെലവാക്കി ഹലാലായ പണത്തിൽ നിന്ന് ഒരു എട്ടോ പത്തോ മുസ്ഹഫ്, ഈ വേണ്ട ഒരു അഞ്ച് മുസ്ഹഫ്, അല്ലെങ്കിൽ ഒരു രണ്ട് മുസ്ഹഫ്, അല്ലെങ്കിൽ ഒരു മുസ്ഹഫ്, അതവൻ വില കൊടുത്ത് വാങ്ങുന്നു. തൊട്ടടുത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവർക്കത് മറച്ചു നോക്കി ഓതാൻ വേണ്ടി പള്ളിയിലോ അതുപോലെയുള്ള പൊതുസ്ഥലങ്ങളിലോ അവർക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ആ പള്ളിയിൽ അവൻ്റെ മുസ്ഹഫ് വഖഫ് ചെയ്യുന്നു. ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, മാത്രമല്ല തൻ്റെ ശേഷം തനിക്ക് ഇസ്തിഗ്ഫാർ നടത്തുന്ന ഒരു കുട്ടിയെ അവൻ പഠിപ്പിച്ച് വലുതാക്കുന്നു. എന്തിനാണ് ഹിക്മ സെന്റർ? എന്തിനാണ് ഹിക്മ സെന്റർ? അവിടെ സൊറ പറഞ്ഞിരിക്കാനല്ല, നേരെ മറിച്ച് നമുക്കിടയിൽ ഒരുപാട് കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. ഇന്നൊരു വയസ്സാണെങ്കിൽ അടുത്ത കൊല്ലം രണ്ട് വയസ്സാണ്, അഞ്ചു കൊല്ലം മുഴുവൻ അഞ്ച് വയസ്സാണ്, ആറാമത്തെ കൊല്ലം അവന് സ്കൂളിൽ ചേർക്കുകയാണ്. അങ്ങനെ കുട്ടികൾ വലുതായി 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 ചെറുപ്രായത്തിലുള്ള കുട്ടികൾ നമ്മളൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കടിഞ്ഞ് തിരിഞ്ഞു വരുമ്പോഴേക്കും അവർ വലിയ കുട്ടികളായി. ഈ വളർച്ചയുടെ ഘട്ടത്തിൽ അവർക്ക് കിട്ടേണ്ട ഒരുപാട് പോഷണങ്ങളുണ്ട്. ബോൺവിറ്റ, അതുപോലെ തന്നെ ആക്റ്റീവ, എന്തൊക്കെയല്ലേ പെണ്ണുങ്ങൾ കുട്ടികൾക്ക് പോഷണം ഉണ്ടാകാൻ വേണ്ടി വാങ്ങി കൊടുക്കുന്ന ഫുഡാഹാരങ്ങൾ, അതൊന്നുമല്ല പോഷണമുണ്ടാകാൻ വേണ്ടി അത്യാവശ്യമുള്ളത്. നേരെ മറിച്ച് അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്, റസൂലിനെ കുറിച്ചുള്ള അറിവാണ്, പരലോകത്തെക്കുറിച്ച് ബോധമാണ്, നമസ്കാരത്തിന് കൃത്യമായി അവർ ഹാജരാകുന്നുണ്ടോ എന്ന പരിശോധനയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികളെ നമ്മൾ ശിക്ഷണത്തോടുകൂടി അവരുടെ നോട്ടവും അവരുടെ നടത്തവും അവരുടെ സംസാരവും അവരുടെ ആക്ടിവിറ്റീസ് മുഴുവനും ശ്രദ്ധിച്ചുകൊണ്ട് അവർക്കൊക്കെ നല്ല ഗൈഡ്ലൈൻസ് കൊടുത്താൽ ഈ കുട്ടികളൊക്കെ നമ്മളെക്കാൾ മെച്ചപ്പെട്ടവരാകും, നമ്മളെപ്പാൾ നല്ല കുട്ടികളായിട്ട് മാറും. അങ്ങനെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കുറേ ആലോചിച്ചതിന് ശേഷം ഒരു മദ്രസ തുടങ്ങാൻ തീരുമാനിച്ചു. തുടങ്ങിയപ്പോൾ തന്നെ 60 കുട്ടികൾ, 6 കുട്ടികളാണെങ്കിൽ സമ്മതിക്കാമായിരുന്നു, പക്ഷേ 60 കുട്ടികൾ. അപ്പോൾ അത്രയും ആളുകൾ ഈ ഹിക്മ സെൻറ്റർ ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ആഗ്രഹിച്ച് താല്പര്യപ്പെട്ട് നിൽക്കുന്നവരുമായിരുന്നു എന്നല്ല അധ്വാനം. ഒരു കൊല്ലം പ്രവർത്തിച്ചിട്ടുള്ളൂ, അപ്പോഴേക്കത് 90. സഹോദരന്മാരെ, ഇത് തന്നെയാണ് ഞങ്ങളുടെ നാട്ടിലെയും സ്ഥിതി. അവിടെ ഒരു മദ്രസ അന്നൗറ എന്ന് പറയുന്ന ഒരു മദ്രസ സ്ഥാപിച്ചു, ഒരു കുറച്ച് സ്ഥലം വാങ്ങി അവിടെ മദ്രസയുണ്ടാക്കി, ആളുകളൊക്കെ പിരിവിട്ട് അവസാനം അവിടെ ഇപ്പോൾ 250+ കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്നു. അതേപ്രകാരം തന്നെ ഇഫ്ലിൻ്റെ ഹൽക്ക അവിടെ ആരംഭിച്ചു. ഞായറാഴ്ച മാത്രമുള്ള മദ്രസകളുണ്ട്, 5 പ്രവർത്തിക്കുന്ന റെഗുലർ മദ്രസകളുണ്ട്, വിജ്ഞാന ക്ലാസ്സുകൾ ആ മദ്രസയിൽ നടക്കുന്നു. എല്ലാ നിലക്കും നിങ്ങൾക്കറിയാം മുജാഹിദിൻ്റെ തറവാടായ പുളിക്കലാണ് ഞാനീ പറയുന്നത്, പുളിക്കൽ. അവിടെ പള്ളികളുണ്ട്, അതേപ്രകാരം തന്നെ മദ്രസകളുണ്ട്, എല്ലാം ഉണ്ടായിട്ടും അവിടെ ഒരു മദ്രസക്ക് വളരെ അത്യാവശ്യമുണ്ടായിരുന്നു എന്നല്ലേ ഞങ്ങൾ ഈ സ്ഥാപിച്ച മദ്രസയിൽ. അത് തന്നെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകന്മാർ അവിടെ അംഗുലി പരിമിതമാണ്, വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. ഭൂരിപക്ഷം രക്ഷിതാക്കളും ഈ മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നവർ അത് നമ്മുടെ സഹോദര സംഘടനകളിൽപ്പെട്ട ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആവശ്യം ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് വളർത്തണം, ഈ ഹിക്മ സെന്ററിൽ നമ്മൾ സ്ഥാപിച്ച മദ്രസ അത് വളരണം. അതിന് സ്വതന്ത്രമായ കെട്ടിടം വേണം, സ്വതന്ത്രമായ സ്ഥലം വേണം, അങ്ങനെ അവിടെ ഇടയ്ക്കിടയ്ക്ക് പരിപാടികൾ നടത്താനൊക്കെ ആവശ്യമായ വിശാലമായ മുറ്റം വേണം. അങ്ങനെ ഒരു നാട്ടിൻ്റെ വെളിച്ചം മതസ്ഥാപനങ്ങളാണ്, പള്ളികളാണ്, മദ്രസകളാണ്. അതില്ലാത്തയിടത്ത് ആ ഇരുട്ട് എപ്പോഴും ഇരുട്ട് തന്നെയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല, കാരണം
ഹാരിസ് ബിൻ സലീം മൗലവിയുടെ സംസാരം കേൾക്കാനാണ് പ്രത്യേകിച്ചും നമ്മുടെ കുടുംബമായി ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾ കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തനം ഇതുപോലെ തന്നെയാണ്. നമ്മുടെ പ്രവർത്തകന്മാർ അൽഹംദുലില്ലാ നമുക്ക് ഒരു വിഭാഗത്തോടും വിദ്വേഷമോ ശത്രുതയോ പകയോ ഇല്ല. ആരെയെങ്കിലും എതിർത്ത് തോൽപ്പിക്കുക അത് നമ്മുടെ അജണ്ടയിൽപ്പെട്ടതല്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇന്ന കാര്യമാണ് പറയുന്നത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കുവാൻ ആര് സഹകരിക്കുന്നുവോ അവരോടൊക്കെ വിസ്ഡം സഹകരിക്കും. ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടോ അവിടെ കടിപിടി കൂടാനും പിടിവലി നടത്താനും നിൽക്കാതെ അള്ളാഹുവും റസൂലും ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ നമുക്കെന്ത് സൗകര്യമുണ്ടാക്കാൻ സാധിക്കുമോ ആ സൗകര്യമുണ്ടാക്കി ജനങ്ങളെ സേവിക്കുക എന്ന മാർഗമാണ് ഇതിൻ്റെ തുടക്കത്തിലെ ഈ സംഘടന സ്വീകരിച്ച പോളിസി. സഹോദരന്മാരെ, അത് 100 അല്ല 150% വിജയിച്ചു എന്നാണ് ആനുകാലിക സംഭവങ്ങൾ വിശദീകരിക്കുന്നത്. നമ്മുടെ ഫാമിലി കോൺഫറൻസുകൾ, നമ്മുടെ യുവജനങ്ങളുടെ പ്രവർത്തനം, അവരുടെ പരിപാടികൾ, വിദ്യാർത്ഥികളുടെ പരിപാടികൾ, സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള വനിതാ വിഭാഗത്തിൻ്റെ പരിപാടികൾ, നമ്മുടെ പെൺകുട്ടികളുടെ വിഭാഗത്തിൻ്റെ പരിപാടികൾ, നിരന്തരമായി അനിസ്യൂതം അവിശ്രമം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ദേവാ പ്രവർത്തനങ്ങൾ കേരളത്തിലും പുറത്തും. കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിലായിരുന്നു നമ്മുടെ ഫാമിലി കോൺഫറൻസ്. കേരളത്തിൽ മാത്രമല്ല ഫാമിലി കോൺഫറൻസ്, കുവൈത്തിൽ നടന്നു, ഖത്തറിൽ നടന്നു, ഇങ്ങനെ ജിദ്ദയിൽ നടക്കാൻ പോകുന്നു, ഇങ്ങനെ പല സ്ഥലങ്ങളുമായി വിദേശ രാജ്യങ്ങളിൽ പോലും ഫാമിലി കോൺഫറൻസുകൾ നടക്കുന്നു. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് ബാംഗ്ലൂരിൽ നല്ല ഒരു ഫാമിലി കോൺഫറൻസ് നടന്നു. നല്ല ജനപങ്കാളിത്തോടുകൂടി, നല്ല പ്രസംഗങ്ങൾ, നല്ല സംവിധാനങ്ങൾ, എല്ലാവർക്കും ഹൃദ്യമായ വിധത്തിൽ. അവിടെയോ പറച്ചു നടപ്പെട്ട ഒരുപാട് മലയാളികളുണ്ട്. യഥാർത്ഥത്തിൽ അവർ പല കച്ചവടങ്ങളും കരയിനൊക്കെ ചെയ്ത് വലിയ സമ്പന്നന്മാരാണ്. പക്ഷെ അവർക്കൊരു മാർഗദർശനം നൽകാൻ ഒരു ദീനീ പ്രവർത്തനം ആവശ്യമുണ്ട്. അത് വിസ്ഡം അവിടെ സജീവമായി അവരെല്ലാം കൂർത്തിണക്കിക്കൊണ്ട് അവിടെ ഒരു പ്രവർത്തനം നടത്തുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ അജണ്ട അള്ളാഹുവിൻ്റെ ദീന് ജനങ്ങളെ പഠിപ്പിക്കുക, ആണിനും പെണ്ണിനും ആവശ്യമായ രൂപത്തിലുള്ള തസ്കിയത്തുകൾ കൊടുക്കുക, ദീനിൽ എന്താണോ പറഞ്ഞത് അതിൻ്റെ അവാമിറുകൾ, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അത് ജീവിതത്തിൽ അവർ പാലിക്കുക, നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ എന്നുണ്ടോ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. തഖ്വ എന്ന് പറഞ്ഞാൽ അതാണ്, കഴിവിൻ്റെ പരമാവധി കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും കഴിവിൻ്റെ പരമാവധി വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക. ഇതാണ് തഖ്വയുടെ അടിസ്ഥാനപരമായ നിർവചനം. ആ മാർഗം സ്വീകരിക്കുന്ന പ്രവർത്തകരാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകൾ. അതുകൊണ്ട് ആ സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി കൂടുതൽ സജീവമായി നിങ്ങൾ സഹകരിക്കണം. നമ്മുടെ എല്ലാ സഹോദരന്മാർക്കും ഇതിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എല്ലാവരുടെയും സഹകരണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ, ദുഷ്കർമ്മങ്ങൾ മാപ്പാക്കി തരുമാറാകട്ടെ. ഇന്നിവിടെ നിങ്ങൾ വിപുലീകരിച്ച് ഇവിടെ ഇന്നത്തെ അസ്ര നമസ്കാരത്തോടുകൂടി തുടക്കം കുറിച്ച നമ്മുടെ ഈ പള്ളിയുടെ വിപുലീകരണം, അതിനുവേണ്ടി എല്ലാവിധ സഹായ സഹകരണം നൽകിയ ഒരുപാട് വ്യക്തികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വേദിയിലിരിക്കുന്ന ഷബീർ നന്ദിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലും അദ്ദേഹത്തിൻ്റെ സമ്പത്തിലും അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഭൗതിക കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആഖിറത്തിലും ദീനീ കാര്യങ്ങളിലും എല്ലാം ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഇതുപോലെയുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലെ നിരന്തരമായ സേവനങ്ങൾ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അതിനനുസരിച്ചുള്ള ഖൈറും അതുപോലെ തന്നെ സന്മനസ്സും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ സ്ഥാപനവുമായി നിങ്ങൾ സജീവമായി എല്ലാവരും സഹകരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വ റസൂലിക മുഹമ്മദ്.